മലയാളത്തിലെ നടിമാരിൽ മുൻനിരയിലാണ് നിമിഷ സജയന്റെ സ്ഥാനം വളരെ ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് തന്നെ തന്നിലെ പ്രതിഭയെ അടയാളപ്പെടുത്താനും സ്വന്തമായൊരു ഇടം കണ്ടെത്താനും നിമിഷ സജയന് സാധിച്ചിട്ടുണ്ട് ഓൺ സ്ക്രീനിൽ ശക്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതുപോലെ തന്നെ ഓഫ് സ്ക്രീനിൽ ഉറച്ച നിലപാടുകളുള്ള താരം കൂടിയാണ് നിമിഷ സജയൻ ഇപ്പോഴിതാ മലയാളം കടന്നും തന്റെ സാന്നിധ്യം അറിയിക്കുകയാണ് നിമിഷ ഇപ്പോൾ തമിഴിലും കയ്യടി നേടിയിരിക്കുകയാണ് നിമിഷ സജയൻ ജിഗർദണ്ഡ ഡബിൾ എക്സ് എന്നീ ചിത്രങ്ങളുടെ തുടർച്ചയായ വിജയങ്ങളോടെ തമിഴിലും താരമായി മാറിയിരിക്കുകയാണ് നിമിഷ ജിഗർദണ്ഡ ഡബിൾ എക്സ് ആണ് നിമിഷ സജയന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ കാർത്തിക് സുബരാജ് ഒരുക്കിയ ചിത്രത്തിൽ രാഘവ ലോറൻസും എസ് ജെ സൂര്യയുമാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത് ചിത്രത്തിൽ നിമിഷയുടെ നായികാ വേഷവും കയ്യടി നേടിയിരിക്കുകയാണ് ഇതിനിടെ ഇപ്പോഴിതാ നിമിഷയെ മാധ്യമപ്രവർത്തകൻ അപമാനിച്ചത് വാർത്തയായി മാറുകയാണ് ജിഗർദണ്ഡ ഡബിൾ എക്സിന്റെ അണിയറ പ്രവർത്തകരും താരങ്ങളും പങ്കെടുത്ത പത്രസമ്മേളനത്തിനിടെയായിരുന്നു സംഭവം ചിത്രത്തിന് ലഭിച്ച സ്വീകരണത്തിന് സംവിധായകൻ കാർത്തിക് സുബരാജ് അടക്കമുള്ളവർ പ്രേക്ഷകരോട് നന്ദി പറഞ്ഞു പിന്നാലെ കാർത്തിക് സുബ്ബരാജിനോട് മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു ഇതിനിടെ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ നിമിഷയെ അപമാനിക്കുന്ന ചോദ്യവുമായി എത്തുകയായിരുന്നു എങ്ങനെയാണ് സുന്ദരിയല്ലാത്ത നിമിഷ സജയനെ കാസ്റ്റ് ചെയ്ത് നന്നായി അഭിനയിപ്പിക്കാൻ സാധിച്ചതെന്നായിരുന്നു ചോദ്യം പിന്നാലെ കാർത്തിക് സുബരാജ് മാധ്യമ ചുട്ട മറുപടി തന്നെ നൽകുകയും ചെയ്തു എങ്ങനെയാണ് നിങ്ങൾക്ക് അവർ സുന്ദരിയല്ലെന്ന് പറയാൻ സാധിക്കുക അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ് ഒരാൾ സുന്ദരിയല്ലെന്ന് പറയുന്നത് തെറ്റാണ് അതൊരു തെറ്റായ ചിന്തയാണെന്നായിരുന്നു കാർത്തിക് സുബരാജ് നൽകിയ മറുപടി ചിത്രത്തിലെ താരങ്ങളായ ലോറൻസും എസ് ജെ സൂനയും അടക്കമുണ്ടായിരുന്ന വേദിയും സദസ്സുമെല്ലാം കാർത്തിക് സുബരാജിന്റെ മറുപടിക്ക് കൈയടിക്കുകയും ചെയ്തു ചിത്രത്തിന്റെ സംഗീത സംവിധായകനായ സന്തോഷ് നാരായണൻ സംഭവത്തിന് പിന്നാലെ ട്വിറ്ററിലൂടെ പ്രതികരിക്കുകയും ചെയ്തു ഞാൻ അവിടെയുണ്ടായിരുന്നു സൗന്ദര്യത്തെക്കുറിച്ചുള്ള ആ മണ്ടൻ ചോദ്യം മാത്രമായിരുന്നില്ല ആ റിപ്പോർട്ടർ ചെയ്തത് അയാൾ എന്തെങ്കിലും വിവാദം ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇത് ചോദിച്ച ശേഷം അയാളുടെ മുഖത്ത് വലിയ അഭിമാനമായിരുന്നു ഒൻപത് വർഷം കഴിഞ്ഞിട്ടും ആ ചോദ്യത്തിന് ഒരു മാറ്റവുമില്ലെന്നായിരുന്നു സന്തോഷ് നാരായണന്റെ ട്വീറ്റ് അതേസമയം പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാൻ നിമിഷ സജയൻ എത്തിയിരുന്നില്ല ജിഗർദണ്ഡയ്ക്ക് തൊട്ടുമുമ്പായി പുറത്തിറങ്ങിയ ചിത്തയിലും നിമിഷ സജയന്റെ പ്രകടനം കയ്യടി നേടിയിരുന്നു തൊണ്ടുമുതലും ദൃക്സാക്ഷി മനസ് എന്ന ചിത്രത്തിലൂടെയാണ് നിമിഷ സജയൻ ശ്രദ്ധ നേടുന്നത് പിന്നീട് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ നായാട്ട് ഒരു തെക്കൻ തല്ലുകേസ് ഒരു കുപ്രസിദ്ധ പയ്യൻ ചോല തുടങ്ങിയ സിനിമകളിലെല്ലാം കയ്യടി നേടിയിരുന്നു ചോലയിലെയും ഒരു കുപ്രസിദ്ധ പയ്യനിലെയും പ്രകടനത്തിനാണ് നിമിഷയെ നിമിഷയെ തേടി മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര എത്തുന്നത്